റാക്സോ ഷൂസ് ആൻഡ് ബാഗ്സ് എൻ എസ് എസ് കോളേജിന് എതിർവശം എം സി റോഡ് പന്തളം. നൂറാം വയസ്സിൽ കന്നിമല ചവിട്ടി പാറക്കുട്ടിയമ്മ. വയനാട് മൂന്നാനക്കുഴി പറയരുത്തോട്ടത്തിൽ പാറക്കുട്ടിയമ്മ തന്റെ മൂന്ന് തലമുറയിൽപ്പെട്ടവരോടൊപ്പമാണ് ആദ്യമായി ശബരിമല ചവിട്ടിയത്. കൊച്ചുമകൻ ഗിരീഷ് കുമാർ, കൊച്ചുമകന്റെ മക്കളായ അമൃതേഷ്, അൻവിത, അവധിക എന്നിവരോടൊപ്പമാണ് പാറക്കുട്ടിയമ്മ സന്നിധാനത്തെത്തിയത്. അമ്മൂമ്മേന്റെ ഇത്രയും നാളും ശബരിമലയിൽ പോകാൻ വൈകിയതെന്ന അവന്തികയുടെ ചോദ്യത്തിന് അമ്മൂമ്മയുടെ ഉത്തരം പെട്ടെന്നെത്തി. നേരത്തെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. ഇനി നൂറാം വയസ്സിലെ ശബരിമലയിലേക്ക് പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ ശബരിമലയിലെത്തി. പൊന്നുംപടിയും പൊന്നമ്പലവും കണ്ടു, മനസ്സ് നിറഞ്ഞു. ഒന്നും മിണ്ടണം, അത്രയേ വേണ്ടു. ഞാൻ എൻ്റെ ഭഗവാനെ കണ്ണു നിറച്ചു കണ്ടു. വരും വഴി ഒരുപാട് പേർ സഹായിച്ചു. അവരെയും ഭഗവാൻ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. പാറക്കുട്ടി അമ്മയുടെ മകളായ ഭാനുമതിയുടെ മകൻ ഗിരീഷ് കുമാറിന്റെ ഭാര്യ രാഖി ജോലി ചെയ്യുന്നത് ഇസ്രായേലിലാണ്. അതിനാൽ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുവാൻ അയ്യപ്പനോട് പ്രാർത്ഥിച്ചുവെന്നും പാറക്കുട്ടിയമ്മ പറഞ്ഞു. 1923 ജനിച്ചെങ്കിലും മല ചവിട്ടാനുള്ള പാറക്കുട്ടിയമ്മയുടെ ആഗ്രഹം സഫലമാകുന്നത് ഇപ്പോൾ മാത്രം. മൂന്നാനക്കുഴിയിൽ നിന്നും December 2 തിരിച്ച് 14 സംഘത്തിനൊപ്പമാണ് പാറക്കുട്ടിയമ്മ പമ്പയിലെത്തിയത്. 3 പമ്പയിലെത്തിയ സംഘം വിശ്രമശേഷം 4 രാവിലെയാണ് സന്നിധാനത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ സന്നിധാനം. റാക്സോ ഷൂസ് ആൻഡ് ബാഗ്സ് എൻ എസ് എസ് കോളേജിന് എതിർവശം എം സി റോഡ് പന്തളം.